ബിയർ കുക്കിംഗ് എൻ്റെ ബ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു തോരനാണ്. അപ്പോൾ ഇത് കപ്പങ്ങയാണ്. കപ്പങ്ങ, പപ്പായ, ഓമയ്ക്ക എന്നൊക്കെ പറഞ്ഞ് അത് നമ്മൾ ചിരവിയിൽ ചിരകിയെടുക്കുക. അത് കപ്പങ്ങ രണ്ടാക്കി വട്ടം മുറിച്ചെടുത്തിട്ട് നമ്മൾ തേങ്ങ ചിരകണ പോലെ തന്നെ ചിരകിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ചിരകിയെടുത്ത് പപ്പായയാണ് കപ്പങ്ങയാണിത്. പിന്നെ അതിന് ആവശ്യമുള്ളത് ഒരു സവാള, ഒരു രണ്ട് മൂന്ന് പച്ചമുളക്. പച്ചമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ ചതച്ച മുളകായാലും കുഴപ്പമില്ല. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, കടുക്ക്, ഉപ്പ് ആവശ്യത്തിന്, നമ്മുടെ ഉഴുന്ന് ഒരു സ്പൂണ് ഉഴുന്നാണ്. പിന്നെ നമുക്ക് തോരനാവശ്യമുള്ള തേങ്ങ, പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾ, വെളിച്ചെണ്ണ, ഇത്രയും മതി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ഉപ്പും മഞ്ഞളും മുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഉള്ളിയും തേങ്ങയും എല്ലാം കൂടിയിട്ട് തിരുമ്മി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ കപ്പങ്ങയിലേക്ക് തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഉപ്പും മഞ്ഞളും എല്ലാം ചേർത്തിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇനി നമുക്ക് ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകിടുക, ഉഴുന്നിടുക, എന്നിട്ട് പിന്നെ നമ്മൾ ഈ മിക്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകും ഉഴുന്നിട്ട് കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കാം കേട്ടോ. ഉഴുന്നിട്ട് കൊടുത്തു. അതൊന്ന് പെട്ടെന്ന് ഉഴുന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ. അത് കാരണം അധികം ചൂടിന് വയ്ക്കരുത്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കപ്പങ്ങ തിരുമ്മി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അപ്പോൾ കപ്പങ്ങ കൂട്ടിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. തീ കുറച്ച് വെച്ചിട്ട് വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. അതിൽ തന്നെ വെള്ളം ഉണ്ടാവും, നല്ല കപ്പങ്ങയുടെ വെള്ളമുണ്ട്. അപ്പോൾ സാധാരണ തോരൻ വയ്ക്കുന്ന പോലെ തന്നെ ചെറിയ തീയിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അരച്ച് വെച്ച് വെച്ചെടുക്കാം. അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തോരൻ, കപ്പങ്ങ തോരൻ റെഡിയായി. നമുക്കിനി ഇത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ. നമ്മൾ ഉപ്പ് നോക്കിയിട്ട്, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ, നമ്മൾ സാധാരണ തോരൻ വയ്ക്കുന്ന പോലെ തന്നെ. നമ്മുടെ തോരൻ, കപ്പങ്ങ തോരൻ റെഡിയായി കേട്ടോ. അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന തോരനാണ്, കറികളുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ലൈക്കും കമൻസൊക്കെ അറിയിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേപോലെ സിമ്പിളായിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.